ഹലോ, നിഷ സൂരജ് ഫ്രം കളേഴ്സ് ഫ്രണ്ട്സ്. കളേഴ്സ് ഫ്രണ്ട്സിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് അടിപൊളിയായിട്ടുള്ള പാറ്റേൺസ് ഒക്കെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള റേറ്റും ആണ് എല്ലാത്തിൻ്റെതും. നല്ല ഭംഗിയാണ് സിൽക്ക് കോട്ടണിൽ ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തീസ്, ബ്രോക്കേഡിൽ ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തീസ്, കോട്ടണിലെ കോളർനെക്ക് വരുന്ന കുർത്തീസ്, അതുപോലെ തന്നെ ജോർജറ്റിൽ വരുന്ന ഡെയിലി വെയർ കളക്ഷനൊക്കെ അടിപൊളിയായിട്ടുള്ള പാറ്റേൺസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരുന്നുവിധം വേഗത്തിൽ കാണാം. ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം. www.colorsfriends.in എന്നുള്ളതാണ് വെബ്സൈറ്റിൻ്റെ ഐഡി. ഒരു പ്രോഡക്റ്റുകൾ ഇതാ കണ്ടു തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ നല്ലൊരു വെറൈറ്റി ഡിസൈൻ ആട്ടോ ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന ടൈപ്പാണ്. സ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേണാണ്. സിൽക്ക് കോട്ടണിൽ തന്നെ ഒരു വീവിങ് ജെറി വീവിങ് വരുന്ന ടൈപ്പാണ് ഫാബ്രിക് വരുന്നത്. നല്ലൊരു ലൈനിങ്ങും ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയാട്ടോ. നല്ലൊരു റൗണ്ട് നെക്കാണ് വന്നേക്കുന്നത്. അതുപോലെ യോക്ക്, ഒരു യോക്കിൻ്റെ ആ ഒരു പാറ്റേണിൽ തന്നെ ആ ഒരു ഷേപ്പ് കൊടുത്ത് ബീഡ്സിൻ്റെ വർക്ക് ചെയ്തിട്ടാണ് യോക്കിൻ്റെ ആ ഒരു യോക്ക് ചെയ്തിരിക്കുന്നത് തന്നെ. അതിൽ ആ ഒരു വീവിങ് വരുന്നതിന് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്, ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഒപ്പം ഇതുപോലെ മിറർ വർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഫാബ്രിക്കുമാണ്. ഫാബ്രിക് കണ്ടോ, ഇതാ ഇതുപോലെ സിൽക്ക് കോട്ടണിൽ തന്നെ കുറച്ചുകൂടെ നല്ല ക്വാളിറ്റിയിൽ വന്നിട്ട് ഇതാ ഇതുപോലെ സെറി വീവിങ് ഒക്കെ വന്നിട്ടുള്ളതാണ്. ബാക്ക് സൈഡ് ഇങ്ങനെയാണ്, സ്ലിറ്റഡാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 685 ആണ്, 685. ഫസ്റ്റ് കളർ വന്നിരിക്കുന്ന നല്ലൊരു മാംഗോ യെല്ലോ ഷെയ്ഡാണ്. മീഡിയം, ലാർജ്, എക്സൽ, 2XL സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ 11 കളേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് കളർ മാത്രം വേഗം ഒന്ന് കണ്ടുപോകാം. ഡീറ്റെയിലിംഗ് എല്ലാം ഫസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൽ വന്നിരിക്കുന്ന സെക്കൻഡ് കളർ ബ്ലാക്ക് ആണ്. ബ്ലാക്കിൽ ഇതാ ഇതുപോലെ റെഡും ബ്ലാക്ക് കളറും ഒക്കെ കൂടെ ചേർന്നിട്ടാണ് ഹാൻഡ് വർക്ക് വരുന്നത്. നല്ല വെറൈറ്റി ഡിസൈനിൽ ഭയങ്കര സിമ്പിളായിട്ടും സ്റ്റൈലിഷ് ആയിട്ടും വന്നിരിക്കുന്ന ഒരു ഹാൻഡ് വർക്ക് കുർത്തിയാണ്. അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു പാരറ്റ് ഗ്രീൻ ഷെയ്ഡാട്ടോ. ഗ്രീനിൻ്റെ ഒരു 3 ഷെയ്ഡ്സ് വന്നിട്ടുണ്ട്. ഇതൊരു പാരറ്റ് ഗ്രീൻ ആണ്. ഇത് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂണിഷ് കോഫീന്നോ കോഫി ബ്രൗൺ എന്നൊക്കെ പറയാൻ പറ്റിയ നല്ലൊരു ഡാർക്കർ കളറാണ്. ഇത് വന്നിരിക്കുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിലാണ്. അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ഒലിവ് ഗ്രീൻ ഷെയ്ഡാട്ടോ. ഒലിവ് ഗ്രീൻ ഷെയ്ഡ് എന്ന് തന്നെ പറയാം. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ്. ഇത് വരുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറായിട്ടോ, നല്ല കരിപ്പച്ച ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിൽ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു നോർമൽ, നമ്മൾ സാധാരണ ഗ്രീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു കളറല്ലേ, ആ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. അടുത്തത് വന്നിരിക്കുന്ന ഒരു ഡാർക്ക് പീച്ച് അല്ലെങ്കിൽ ഒരു ബ്രൗൺ ബ്ലെൻഡായിട്ട് വരുന്നൊരു പീച്ച് ഷെയ്ഡിൽ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് നല്ല ഭംഗിയുള്ളൊരു കളറായിട്ടോ. ഇതിൽ വന്നിരിക്കുന്ന 11th ഷെയ്ഡ് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ കളറാണ്. 685 ആണ് പ്രൈസ് വരുന്നത്. മീഡിയം, ലാർജ്, എക്സെൽ, 2XL വരെയാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്, സ്ലിറ്റഡ് ആണ്. നല്ല ഭംഗിയുള്ളൊരു ഹാൻഡ് വർക്കാണ് ഈ യോക്കിൽ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര സിമ്പിളും എന്നാൽ ഒപ്പം നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഹാൻഡ് വർക്ക് കേട്ടോ. കാരണം ഫുൾ ബോഡി ആ ഒരു ഇതിൽ വന്നിരിക്കുന്നത് ഫുൾ ആ ഒരു പോൾക്കാ ഡോട്ട്സ് പോലുള്ളൊരു സെറി ഗോൾഡൻ സെറി വീവിങ് പോകുന്നുണ്ട്. അപ്പോൾ അത് തന്നെ ഇങ്ങനെ യോക്കിൽ ഹൈലൈറ്റ് ചെയ്ത് മിറർ വർക്കായിട്ടും ആ വർക്കിനെ ഹൈലൈറ്റ് ചെയ്ത് ബീഡ്സ് വർക്കായിട്ടും ഒക്കെ കൊടുക്കുമ്പോൾ നല്ല രസമാണ്. 685 ശരിക്കും വർത്തി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. വെറൈറ്റി ആയിട്ടുള്ളൊരു പാർട്ടി വെയറാണ്. മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്യാം. നമുക്കിനി ഒരു പ്രീമിയം കളക്ഷൻ കാണാം. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പ്രീമിയം കുർത്തിയാണ്. ഓണം കളക്ഷനാണ്, പ്രീമിയം കളക്ഷനാണ്. നമുക്ക് ഓണത്തിന് മാത്രമല്ല ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കുർത്തിയായിട്ടോ, നല്ല പാർട്ടി വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല രസമാണ് കാണാൻ. ഗോൾഡൻ കളറിലെ സോഫ്റ്റ് ടിഷ്യൂ ഫാബ്രിക്കിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ നമ്മളിത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ്. നല്ലൊരു വീനൊക്കെ ഇങ്ങനെ വന്നിട്ട് ആ കഡാന വർക്കാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന ബീഡ്സ് കംപ്ലീറ്റ് കണ്ടോ, എല്ലാം ഏറ്റവും ചെറിയ ബീഡ്സുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. റൗണ്ട് ബീഡ്സ് ആണെങ്കിലും നല്ല ഷുഗർ ബീഡ്സ്, ഗോൾഡൻ കളറിലെ കട്ട് ബീഡ്സ് ഒക്കെ എടുത്തിട്ട് കഡാന വർക്കൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ടാണ്. റിച്ച് ആയിട്ട് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഈ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്ര നേരം എടുത്തിട്ടുണ്ടാകും ഇതുപോലെ ശ്രദ്ധിച്ച് ഈ ഒരു വർക്ക് ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ ഉള്ളിൽ തന്നെ ചെക്സ് പോലെ ഒരു ഡിസൈൻ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫ്രഞ്ച് നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അതും ഒരു 3-4 കളറിൽ നല്ല ഭംഗിയായിട്ട് ഫ്രഞ്ച് നോട്ട്സും കൂടെ കൊടുത്തിട്ടുണ്ട്. ആ യോക്ക് കംപ്ലീറ്റ് ആ ഒരു വർക്കാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് ഒരുപാട് ഫംഗ്ഷൻസിന്, ഓണം റിലേറ്റഡ് ആയിട്ടുള്ളത് മാത്രമല്ല എല്ലാ ട്രഡീഷണൽ ഫംഗ്ഷൻസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കുർത്തിയാണ്. ഇതിൻ്റെ ലെങ്ത്ത് ഏകദേശം 50 ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട്. 50 ഇഞ്ച് ലെങ്ത്ത് ചിലർക്ക് കൂടുതലാകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ താഴത്ത് ബോർഡേഴ്സ് കൊടുത്തിട്ടില്ല. അതായത് നിങ്ങളുടെ ലെങ്ത്തിന് ആവശ്യമായ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറക്കം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ ചെയ്തേക്കുന്നത്. സ്ലീവ് എൻഡിലും ഗോൾഡൻ സെറി ബോർഡർ വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള പാറ്റേൺ. 1095 എന്നുള്ള പ്രൈസിലാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത്. മീഡിയം, ലാർജ്, എക്സെൽ, 2XL വരെയാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ്. നല്ല ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത്, ഇത്രയും വർക്ക് ചെയ്തൊരു കുർത്തി നമ്മൾ എടുത്തെങ്ങും കണ്ടിട്ടുണ്ടാവില്ല. അത്ര ഭംഗിയായിട്ടാണ് ഇത് ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത്. കുറഞ്ഞ പ്രൈസിലാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത്.
നെക്സ്റ്റ് ടോൺ വന്നിരിക്കുന്നത് നല്ലൊരു ട്രഡീഷണൽ വെയർ ആണ്, ഓണം കളക്ഷൻ ആണ്. ഓണം കളക്ഷൻ അല്ലാതെ തന്നെ നമുക്ക് എല്ലാ ട്രഡീഷണൽ ഫംഗ്ഷൻസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. കുറച്ചുകൂടെ പ്രൈസ് കുറവാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 895 ആണ്. ടിഷ്യൂ തന്നെ നമ്മൾ നേരത്തെ കണ്ട നല്ലൊരു ആ ഒരു യെല്ലോയിഷ് ഗോൾഡൻ ടിഷ്യൂ ഇല്ലേ, അതിലായിരുന്നു കണ്ടത്. ഇത് ഒരു കുറച്ചുകൂടി ഒരു ക്രീമി ടിഷ്യൂ കളറാട്ടോ. നേരത്തെ കണ്ടതിനേക്കാൾ ഇച്ചിരികൂടി ഡിഫറൻസ് ഉണ്ട്. വർക്ക് വന്നേക്കുന്നത് ഇതുപോലെയാണ്, നല്ലൊരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൂടെ ചേർന്ന് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനിലാണ് യോക്ക് കംപ്ലീറ്റ് വന്നിരിക്കുന്നത്. കാണാമെന്നുണ്ടോ? നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് കേട്ടോ വന്നേക്കുന്നത്. സ്ലീവ് എൻഡിലും അതേ വർക്ക് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, കണ്ടോ. നല്ല ഭംഗിയായിട്ട് സ്ലീവ് എൻഡും വന്നിട്ടുണ്ട്. നല്ല രസമാണ്. മീഡിയം, ലാർജ്, എക്സൽ, 2XL സൈസ് വരെ അവൈലബിൾ ആണ്. അതുപോലെ കുർത്തിയുടെ ലോബ പോർഷനിലും അതേ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആ ഒരു ചെറിയ ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയർഡ് ആണ്, ബാക്ക് സൈഡ് ഇങ്ങനെ വരും. നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ്. പ്രൈസ് വരുന്നത് 895 ആണ്. M2XXL അവൈലബിൾ ആണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നല്ലൊരു ഡെയിലി വെയർ കളക്ഷനാണ്. അതും ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ കൂടെ ആയിട്ടോ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. നമ്മുടെ പ്രൈസ് വരുന്നത് 499 ആണ്. ഇതൊരു കാന്ത പ്രിൻറ്റ് വരുന്ന ടൈപ്പ് കോട്ടൺ ആണ്. കാന്ത പ്രിൻറ്റ് വരുന്ന ടൈപ്പ് നല്ല കോട്ടൺ ഫാബ്രിക്കിൽ അതിലാണ് വന്നിരിക്കുന്നത്. ഷർട്ട് കോളേഴ്സാണ് വരുന്നത്. പ്ലാക്കറ്റ് കൊടുത്തിട്ട് താഴെ വരെ ബട്ടൺ വരുന്നുണ്ട്. സെൻട്രലിൽ ഒരു സ്ലിറ്റ് വരുന്നുണ്ട്. സ്ലീവ് നല്ലൊരു സ്ലീവ് പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത്. എന്താ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഫ്ലെയറാണ്, നല്ല ഫ്ലെയറിലാണ് വന്നേക്കുന്നത്. ബാക്ക് സൈഡ് ഇങ്ങനെ വരും. നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് മെറൂൺ കളറാണ് ഫസ്റ്റ് ടോൺ വരുന്നത്. ഇതിൽ വന്നിരിക്കുന്ന സെക്കൻഡ് കളർ നല്ല ഭംഗിയുള്ളൊരു ലാവൻഡർ ഷെയ്ഡാണ്. ഏറ്റവും ഭംഗി ഇതിൻ്റെ പ്രൈസ് ആയിട്ടോ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡി കളക്ഷനാണ്. ഷർട്ട് കോളേഴ്സൊക്കെ വന്നിട്ട് കോട്ടണിൽ ഫ്ലെയർഡായിട്ട് വന്നിരിക്കുന്ന കുർത്തി, ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. 499 മാത്രമാണ് പ്രൈസ് വരുന്നത്. അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ്. M2XXL ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ്. നെക്സ്റ്റ് ടോൺ വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് കളറിലാണ്. നെക്സ്റ്റ് ടോൺ വന്നിരിക്കുന്നത് ഒരു ഗ്രേ ഷെയ്ഡാണ്. ഗ്രേ എന്ന് പറഞ്ഞാൽ ഒരു സിൽവർ ഗ്രേ കളറിലാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഗ്രേ ഷെയ്ഡ്. നെക്സ്റ്റ് ടോൺ വന്നിരിക്കുന്നത് നല്ലൊരു പീക്കോ ഗ്രീൻ കളറാണ്. ഇതിൽ അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് ഗ്രീനാണോ യെല്ലോ ആണോ എന്ന് പറയാൻ പറ്റാത്ത ടൈപ്പാട്ടോ. ഗ്രീനും യെല്ലോ കൂടെയൊക്കെ ബ്ലെൻഡ് ആവുന്ന പോലത്തെ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. ഈ പാറ്റേണിൽ വന്നിരിക്കുന്ന ലാസ്റ്റ് കളറ് ഗ്രേ ആണ്. നമ്മൾ നേരത്തെ ഒരു സിൽവർ ഗ്രേ കണ്ടില്ലേ, ഇത് ഇത്തിരി ഡാർക്ക് ഗ്രേ ഷെയ്ഡാട്ടോ. 499 ആണ് പ്രൈസ്. 499. മീഡിയം, ലാർജ്, എക്സൽ, 2XL വരെയാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ്. കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഷർട്ട് കോളർ ടൈപ്പ് ട്രെൻഡി കുർത്തിയാണ്. മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്യാം. നമുക്ക് അടുത്ത ഐറ്റം കാണാം. നെക്സ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ഡെയിലി വെയർ കളക്ഷനാണ്. പാർട്ടി വെയർ ആയിട്ടും ഓണം കളക്ഷനായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, കാരണം ഓണം കളക്ഷൻ എന്ന് പറയാൻ കാര്യം ഈ ഒരു ടൈപ്പ് ഈ ഒരു കളറിലെ ബ്രൊക്കേഡാണ് നമ്മൾ ഈ ഒരു പാറ്റേണിൽ എല്ലാത്തിലും എല്ലാ കളേഴ്സിലും കോമ്പിനേഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓണത്തിൻ്റെ ഒരു കളറായിട്ട് നമുക്ക് യൂസ് ചെയ്ത് ഓണം കളക്ഷനായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു പാറ്റേൺ. പ്രൈസ് വരുന്നത് 625 ആണ്. 625 കേട്ടോ. ഫസ്റ്റ് കളറ് നല്ലൊരു റോയൽ ബ്ലൂ ആണ്. സിൽക്ക് കോട്ടനാണ് ഫാബ്രിക് വരുന്നത്. അതായത് ഇതുപോലൊരു മോട്ടിഫ് ഒരു വീവിങ് ഇങ്ങനെ കംപ്ലീറ്റ് പോകുന്നുണ്ട്. യോക്കിലെ ബ്രൊക്കേഡ് ആണ് കൊടുത്തിരിക്കുന്നത് ക്രീം കളറിൽ. സെൻട്രലിൽ അതേ റോയൽ ബ്ലൂ കളറിൽ പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട്. സ്ലീവ് എൻഡിലും അതേ ഫാബ്രിക് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു പാർട്ടി വെയർ ലുക്കും ഒപ്പം തന്നെ നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാം. 625 മാത്രമാണ് ഇതിൻ്റെ പ്രൈസ്. സ്ലിറ്റഡ് ആണ് കേട്ടോ. മീഡിയം, ലാർജ്, എക്സൽ, 2XL സൈസ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ വന്നിരിക്കുന്ന അടുത്ത കോമ്പിനേഷൻ ബ്ലാക്കും ഈ ഒരു ബ്രൊക്കേഡ് ഷെയ്ഡും കൂടി. അപ്പോൾ നമുക്ക് സിൽവർ നമ്മുടെ എന്താ സ്കിൻ കളർ ടൈപ്പ് അല്ലെങ്കിൽ ചിക്കു കളറിലെ ബോട്ടോ ഒക്കെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ വന്നിരിക്കുന്ന നെക്സ്റ്റ് കളറ് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാട്ടോ. എല്ലാം ആ ഒരു ഓണം വൈബുള്ള കളേഴ്സിനാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഈ പാറ്റേണിൽ വന്നിരിക്കുന്ന ഫോർത്ത് ഷെയ്ഡ് നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറാട്ടോ. നല്ല ഭംഗിയുള്ള നാല് കളേഴ്സ് ആയിരുന്നു. 625 മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ. മീഡിയം, ലാർജ്, എക്സൽ, 2XL സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ്. ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക. www.colorsense.in എന്നുള്ളതാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഐഡി. സൈറ്റിൻ്റെ ലിങ്കും വീഡിയോയിൽ കാണിക്കുന്ന ഓരോ പ്രൊഡക്റ്റുകളുടെ ലിങ്കും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾക്കിനി ഹോളിഡേയ്സ് വരുന്നത് തിരുവോണത്തിൻ്റെ അന്നും ചതയത്തിൻ്റെ അന്നും നമ്മുടെ ഷോപ്പ് ഹോളിഡേ ആയിരിക്കും. ബാക്കി ദിവസങ്ങളൊക്കെ തന്നെ ഷോപ്പ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ഉടനെ തന്നെ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. വളരെ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്ന രീതിയിലാണ് കളേഴ്സ്റ്റൻസിൻ്റെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും യൂട്യൂബിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ഓരോ പ്രോഡക്റ്റുകളുടെ ലിങ്കും അതുപോലെ തന്നെ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സൈറ്റിൻ്റെ ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് സൈറ്റിലെത്താം. ന്യൂ അറൈവൽസിൽ നോക്കിയാൽ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്ത ഐറ്റംസ് ഒക്കെ കാണാം. അതല്ല സ്റ്റോറിൽ നോക്കുവാണെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ തന്നെ കാണാം. ഇനി നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നേരിട്ട് പ്രോഡക്റ്റ് ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ആ ഒരു പ്രോഡക്റ്റിൽ തന്നെ എത്താം. അഥവാ ആ പ്രോഡക്റ്റ് കാണുന്നില്ലെന്നാണെങ്കിൽ അത് സൈറ്റിൽ നിന്ന് സോൾഡ് ഔട്ടായെന്നാണ് അർത്ഥം. അതായത് നമ്മുടെ സൈറ്റിൽ നിന്ന് സോൾഡ് ഔട്ട് ആകുന്ന പ്രോഡക്ട്സുകളൊന്നും വിസിബിൾ ആയിരിക്കില്ല എന്ന് തന്നെ കേട്ടോ.
വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ ബയോയിൽ നമ്മൾ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതല്ല ഫേസ്ബുക്കിലാണെങ്കിൽ സൈറ്റിൻ്റെ ലിങ്ക് ഉണ്ടാവും, പക്ഷേ പ്രോഡക്റ്റ് ലിങ്ക് കിട്ടില്ല. അത് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ വീഡിയോ കാണുന്നതായിരിക്കും എളുപ്പം. യൂട്യൂബിലാണെങ്കിൽ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്കും അതുപോലെ ഓരോ പ്രോഡക്റ്റുകളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. ഇനി അതല്ല നിങ്ങൾക്ക് നേരിട്ട് തന്നെ ബ്രൗസറിൽ www.colorstrengths.in എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നേരിട്ട് നമ്മുടെ സൈറ്റിൽ എത്താവുന്നതാണ്. സ്റ്റോറിൽ നോക്കിയാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കാണാം. അതിനകത്ത് നിന്നും സെലക്ട് ചെയ്യുക, കാറ്റഗറി നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ് ടൈപ്പ് നോക്കി സൈസ് നോക്കി സെലക്ട് ചെയ്യുക, ആഡ് ടു കാർട്ട് കൊടുക്കുക. നിങ്ങൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് പേ ചെയ്യാൻ വില്ലിംഗ് ആണെങ്കിൽ ഉടനെ തന്നെ ചെക്ക് ഔട്ട് കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ 7 മിനിറ്റ്സ് ആണ് ഒരാൾക്ക് വേണ്ടി കാർട്ടിൽ പ്രോഡക്റ്റ് ഹോൾഡ് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ ചിലപ്പോൾ മറ്റാരെങ്കിലും അത് പർച്ചേസ് ചെയ്യാൻ ട്രൈ ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾക്ക് സോൾഡ് ഔട്ട് ആയി പോകും, പിന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസും പേയ്മെൻറ്റും ഒക്കെ ചെയ്യാൻ നോക്കുക. അതിനുശേഷം വ്യൂ കാർട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാർട്ടിൽ നിങ്ങൾ ഏതൊക്കെ ഐറ്റംസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് കാണാം. അതിൽ നിന്ന് ഏതെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം, ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഷിപ്പിംഗ് ഏത് രീതിയിൽ വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതായത് DTDC വേണോ സ്പീഡ് പോസ്റ്റ് വേണോ എന്ന് സെലക്ട് ചെയ്യാം. സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ 4 to 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഐറ്റം നിങ്ങൾക്ക് ഡോർ ഡെലിവറി ഉണ്ടാകും. DTDC ആണെങ്കിൽ ഫാസ്റ്റ് ഡെലിവറി ആണ്, 2 to 3 days മാക്സിമം എടുക്കുകയുള്ളൂ. പക്ഷേ DTDC ഓപ്റ്റ് ചെയ്യുന്നവർ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം DTDCയുടെ സർവീസബിൾ ഏരിയയ്ക്കുള്ളിലാണോ നിങ്ങളുടെ ലൊക്കേഷൻ എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുപോലെ ഇനി അതല്ല അവർ ഓഫീസിൽ നിന്ന് കോൾ ചെയ്യും, നിങ്ങൾ ഓഫീസിൽ വന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പോയി കളക്ട് ചെയ്യാവുന്ന ഡിസ്റ്റൻസേ ഉള്ളൂന്നും കൂടെ ശ്രദ്ധിക്കണം. അതല്ല ചിലരൊക്കെ പറയാറുണ്ട് കോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വേണ്ട സ്പീഡ് പോസ്റ്റിൽ അയച്ചോ എന്നൊക്കെ പറയാറുണ്ട്, അങ്ങനെ പറ്റില്ല. അപ്പോൾ അവർ റിട്ടേൺ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് DTDC സെലക്ട് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങൾ കൊടുക്കുന്ന പിൻ നമ്പറും ഫോൺ നമ്പറും ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യണം. ഫോൺ നമ്പർ കോൾ വിളിച്ചാൽ അറ്റൻഡ് ചെയ്യുന്ന നമ്പർ തന്നെ കൊടുക്കണം. പ്രൊസീഡ് ടു ചെക്ക് ഔട്ട് കൊടുക്കുക. അവിടെ ബില്ലിങ്ങിനായിട്ട് നിങ്ങളുടെ അഡ്രസ്സ് ചോദിക്കും, അഡ്രസ്സ് കറക്റ്റായിട്ട് ആഡ് ചെയ്യണം. പിന്നെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ടിക്ക് ചെയ്ത് പോകാവുന്നതാണ്. ഷിപ്പിംഗ് അഡ്രസ്സോടുകൂടി ടോട്ടൽ എമൗണ്ട് എത്രയാണ് പേ ചെയ്യേണ്ടതെന്നുള്ളത് വരും, അതുകൂടെ നോക്കുക. അതിനുശേഷം ഇനിയാണ് നമുക്ക് പേയ്മെൻറ്റ് നടക്കുക. പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കണം, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, അതുപോലെ UPI വെച്ചിട്ടുള്ള ഗൂഗിൾ പേ, ഫോൺ പേ ഇതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് പുറത്തുള്ളവരാണെങ്കിൽ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, പക്ഷേ അത് ഷിപ്പിംഗ് അഡ്രസ്സ് കൊടുക്കുന്നത് ഇന്ത്യയിലെ അഡ്രസ്സ് ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരുടെയും ബ്രൗസറുകളിൽ ഗൂഗിൾ പേയോ ഫോൺ പേയോ നേരിട്ട് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഗൂഗിൾ പേയിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതും പേയ്മെൻറ്റ് ചെയ്യാവുന്നതുമാണ്. ഇനി അങ്ങനെ വരാത്തവർ UPI ID എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫോൺ പേയിലാണെങ്കിലും ഗൂഗിൾ പേയിലാണെങ്കിലും ഒരു റിക്വസ്റ്റ് വരും, അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നോർമലി നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുക. അപ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു ഓർഡർ ID അവിടെ തന്നെ കാണാൻ പറ്റും. പേയ്മെൻറ്റ് ചെയ്യുന്നിടത്ത് തന്നെ നിങ്ങൾക്കൊരു ഓർഡർ ID കാണാൻ പറ്റും. പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർഡർ റിസീവ്ഡ്, ഓർഡർ പ്ലേസ്ഡ് എന്നും പറഞ്ഞ് നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് SMS ആയിട്ടും ഇമെയിലായിട്ടും ഒരു ഓർഡർ ID കിട്ടിയിട്ടുണ്ടാവും. ഇനി എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉള്ള സമയത്താണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ഡെബിറ്റ് ആകുകയും ഓർഡർ പ്ലേസ് ആകാതിരിക്കുകയും ചെയ്യുവാണെങ്കിലും നിങ്ങൾക്ക് SMS ആയിട്ടൊരു മെസ്സേജ് വരും. അതിൽ ഒരു ലിങ്ക് ഉണ്ടാവും, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഒരു വാട്സപ്പ് നമ്പറിൽ എത്താവുന്നതാണ്. ആ ഒരു സെക്ഷനുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റ് നിങ്ങളുടെ കളറിൽ, നിങ്ങൾ പർച്ചേസ് ചെയ്ത കളറിൽ സൈസിൽ അവൈലബിൾ ആണെങ്കിൽ അവരത് പ്രോസസ്സിങ്ങിലാക്കി തരും, അല്ലെങ്കിൽ അത് റീഫണ്ടിലേക്ക് വിടുന്നതായിരിക്കും. ഇന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ഐറ്റം നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നത് മറ്റന്നാളായിരിക്കും. അതായത് ഫ്രൈഡേ ആണെങ്കിൽ സൺഡേ നമുക്ക് ഡെസ്പാച്ച് ചെയ്യാൻ പറ്റില്ല. ഫ്രൈഡേ ഓർഡർ ചെയ്യുന്നതും സാറ്റർഡേ ഓർഡർ ചെയ്യുന്നതും നമ്മൾ മൺഡേ ആയിരിക്കും ഡെസ്പാച്ച് ചെയ്യുക. ഡെസ്പാച്ച് ആവുമ്പോൾ തന്നെ നിങ്ങൾക്ക് SMS ആയിട്ട് ഒരു ട്രാക്കിംഗ് ID വരുന്നതാണ്. DTDCയുടെ ആണെങ്കിലും സ്പീഡ് പോസ്റ്റിൻ്റെ ആണെങ്കിലും നിങ്ങൾക്ക് ട്രാക്കിംഗ് ID വരുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് എവിടെയാണെന്ന് ട്രാക്ക് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ഡാമേജസ് ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റും ഡെസ്പാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഐറ്റം റിസീവ് ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു അൺബോക്സിങ് വീഡിയോ എടുത്ത് വെക്കുക. അതായത് വീഡിയോയിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റിന് ഡാമേജ് ഇല്ലാന്ന് കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാം. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോയുടെ കൂടെ മാത്രം റിട്ടേൺ അയച്ചാലേ നമ്മളത് സ്വീകരിക്കുകയുള്ളൂ. കാരണം ഏറ്റവും ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ടൈമിലാണ് നിങ്ങൾ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് നോക്കി പർച്ചേസ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ കയ്യിലെത്തി കുറേ ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും വീണ്ടും അതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞിരിക്കുമായിരിക്കും. പിന്നെ അത് കളേഴ്സിനൊരു ലോസ് ആയിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞുള്ള റിട്ടേൺ ഒഴിവാക്കുക. കാരണം വീഡിയോ എടുക്കുന്നത് നമ്മൾ ഫോണിലാണ്, യാതൊരു ഫിൽറ്റേഴ്സും യൂസ് ചെയ്യാതെയാണ് എടുക്കുന്നത്. എങ്കിൽ പോലും ചെറിയ കളർ വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കുഞ്ഞു കാരണങ്ങളുടെ പേരിൽ റിട്ടേൺ ഒഴിവാക്കുക. ബൾക്ക് ഓർഡർ വരുമ്പോൾ നമ്മൾ ഓർഡർ എടുക്കുന്നതും ഐറ്റം പാക്ക് ചെയ്യുന്നതും ഒക്കെ മാനുവലി ആണ്. അപ്പോൾ എത്രയൊക്കെയാണെങ്കിലും ഒരു 0.5% മിസ്റ്റേക്സ് നോർമലി വന്നേക്കാം. കാരണം സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകും. അതായത് ചിലപ്പോൾ നിങ്ങളുടെ സൈസിലോ അല്ലെങ്കിൽ കളറിലോ ഒക്കെ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതാണ്.
വീഡിയോയിൽ നമ്മൾ മൂന്ന് നമ്പേഴ്സ് കസ്റ്റമർ കെയറിൻ്റെ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 10:30 മുതൽ 6:00 വരെയാണ്. ആ ടൈമിൽ നിങ്ങൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് നമ്പറിലും മാറി കോൾ ചെയ്താൽ ഏതെങ്കിലും ഒരു നമ്പറിൽ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. വാട്സപ്പ് മെസ്സേജുകൾ കോൾ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാൻ സാധിക്കത്തില്ല. അപ്പം നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ട് മെസ്സേജ് അയച്ചു എന്നുള്ള ഒരു ഇതിലിരിക്കരുത്. കോള് തന്നെ ചെയ്ത് നമ്മളോട് സംസാരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ ദിവസങ്ങളൊന്നും തന്നെ നമ്മൾ വാട്സപ്പ് ഓർഡേഴ്സോ ഇൻ്റർനാഷണൽ ഓർഡേഴ്സോ ഒന്നും തന്നെ എടുക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതല്ല. എല്ലാ പ്രോഡക്ട്സും നമ്മുടെ ഷോപ്പിലും അവൈലബിൾ ആയിരിക്കും. സൈറ്റിൽ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ഷോപ്പിലും ഫാസ്റ്റ് മൂവിംഗ് ആയിരിക്കും. അപ്പോൾ ദൂര സ്ഥലങ്ങളിൽ നിന്ന് കളേഴ്സ് തിരക്കി വരുന്നവർ 1 വീക്ക് മുമ്പുള്ള വീഡിയോയിലെ ഫോട്ടോസ് കൊണ്ടുവന്നാൽ പോലും ചിലപ്പോൾ കാണുമെന്ന് പ്രതീക്ഷിക്കരുത്. ഒന്നോ രണ്ടോ ദിവസം മുമ്പുള്ള വീഡിയോയിലെ ഐറ്റംസ് മിക്കവാറും അത് മാത്രമേ കാണാൻ ചാൻസ് ഉള്ളൂ. ഈ കളർ സ്റ്റൺസ് എവിടെയാണെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. കളർ സ്റ്റൺസ് ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിൽ ദേവി ക്ഷേത്രത്തിൻ്റെ നോർത്ത് സൈഡിലുള്ള റോഡിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. നമ്മളുടെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും 10:00 മുതൽ 6:30 വരെയാണ്. സൺഡേ നമ്മൾ വർക്കിംഗ് ആണ്. സൺഡേ നമ്മൾ 3:00 വരെ വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ചില സൺഡേസ് നമ്മൾ ഓഫ് ചെയ്യാറുണ്ട്. അത് നമ്മൾ നേരത്തെ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൂടെ നിങ്ങളെ അറിയിക്കാറുണ്ട്. എല്ലാ ദിവസവും 1:30 നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ആ ഒരേ സമയത്ത് തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ വീഡിയോ അപ്ലോഡ് ആവുന്നുണ്ട്. ആ ഒരു ടൈം മുതൽ ആ വീഡിയോയിലെ ഐറ്റം നമ്മുടെ സൈറ്റിലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ കളർ സ്റ്റൺസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്നും ഇതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതുപോലെ എല്ലാ കാറ്റഗറിയിലുള്ള ലേഡീസിനെ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. സ്റ്റുഡൻസ് ആണെങ്കിലും എംപ്ലോയീസ് ആണെങ്കിലും ഹൗസ് വൈഫ്സ് ആണെങ്കിലും എല്ലാവർക്കും എല്ലാവരുടെയും ടേസ്റ്റിന് പറ്റിയ എല്ലാ ടൈപ്പ് ഡ്രസ്സുകളാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഐറ്റം മിസ്സാവാതിരിക്കാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം യൂട്യൂബിലും ഫേസ്ബുക്കിലും ആണെങ്കിലും നോട്ടിഫിക്കേഷൻ കിട്ടാറില്ല. അപ്പോൾ ഐറ്റം മിസ്സാവാതിരിക്കാൻ നല്ലത് യൂട്യൂബ് തന്നെയായിരിക്കും. ഇത്രയും നേരം ക്ഷമയോടുകൂടി ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതിനും എന്നെ കേട്ടുകൊണ്ടിരുന്നതിനും എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. താങ്ക് യു.